ഗുഡ് ഈവനിങ് മിസ് അരുന്ധതി. ഗുഡ് ഈവനിങ്. മാറ്റൻ വിളിച്ചത്? ഒരു നിമിഷം, എന്റെ മുറിയിലേക്ക് ഒന്ന് വരൂ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? മേട്രന്റെ വിവാഹവാർഷികം. എങ്ങനെ മനസ്സിലായി? രാവിലെ മേട്രൻ പറഞ്ഞിരുന്നു, സ്വീറ്റ്സും തന്നു. യെസ് യെസ്, 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഫൈൻ തേഴ്സ്ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഐ വാസ് സ്വീറ്റ് 17. ഞാൻ എന്റെ ഡ്രസ് വാഷ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞു വന്നിട്ട് ആ നല്ല നാളുകൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഗോഡ് വാസ് ക്രേസി. മിസ് അരുന്ധതിക്ക് അറിയാമോ, മേറ്റും തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, 6 മാസം കഴിഞ്ഞ് ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു എന്നും പിന്നെയുള്ള കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ജീവിക്കണമെന്നൊക്കെ. യു ആർ റൈറ്റ്. ആ ഓർമ്മകളുമായി ഞാൻ ഇപ്പോഴും ജീവിക്കുകയാണ്. എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? ഞാൻ റൂമിലേക്ക് പോട്ടെ മാഡം, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. മിസ്സസ് അച്ചമ്മയുടെയിൽ വാച്ച് ഉണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ സമയം എത്രയായി? 7:20. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഷാർപ്പ് 7 o'clock ഹോസ്റ്റലിൽ എത്തിയിരിക്കണമെന്ന്. ബട്ട് യു ഓൾവേസ് നെഗ്ലക്ട് മൈ വേർഡ്സ്. എന്ത് ചെയ്യാനാ മാഡം, ഓഫീസ് വിട്ട് ഈ തിരക്കില് ഇലക്ട്രിക് ട്രെയിൻ കയറി ഇവിടെ എത്തുമ്പോഴേക്കും ഈ സമയമാവും. അതൊരു എക്സ്ക്യൂസ് അല്ല, ഇതൊരു സ്ഥാപനമാണ്. ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് അനുസരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ഓൾവേസ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എ ബെറ്റർ പ്ലേസ്. ഓക്കെ. എന്റെ തിരുമുൽപ്പാടെ, ഞാൻ ഈ ഓടുന്ന ഓട്ടം നേർക്ക് നേരെ ഓടാണ് ഇപ്പൊ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും. രാവിലെ പൈസ വാങ്ങാൻ വരുമ്പോ ഏത് മരമോന്തനും ഒരു സ്മൈലാ, വൈകുന്നേരം ഇത് തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴോ നീർനായന്റെ അടുക്കല്ലേ മുങ്ങണത്. അങ്ങനെയുള്ളവരെ പിടിക്കാനല്ലേ എന്റെ കരിമ്പായി മിടുക്കന്മാരായ രണ്ടാൾ ശേഷന്മാര് പതിപ്പത്ത് ഓംലറ്റല്ലേ രണ്ടാൾക്കും ആ ദോശത്ര വെച്ച് വേണ്ടി വരും. ആ അതും കൂടെ ഒരു പാപ്പത്ത് വേണേ പിന്നെ ഒരു ചോദിച്ചോളല്ലോ. ഇവറ്റകൾക്ക് തീറ്റ കൊടുത്ത് നിങ്ങൾ മുടിയല്ലോ കരിമ്പായി. ഇവരെ മുമ്പിൽ നടക്കണേ ഒരു നോക്കിച്ച് പൂട്ടാൻ രണ്ടെണ്ണത്തിനെയും അല്ലാണ്ടെന്തൊരു കൊള്ളാം. കളിതകളാണ് രണ്ടും, എന്നാലും നന്ദിയുണ്ട്. ഞാനെന്ന് വെച്ചാ ജീവനാണ് ഇവറ്റകൾക്ക്. എന്തിന് എന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരിക്കാൻ ഇവര് സമ്മതിക്കൂല. സാരമില്ല കരിമ്പായി, അവര് സ്നേഹം കൊണ്ട് ചെയ്തല്ലേ. ഞാൻ കുറച്ച് പിണ്ണതൈലം തരാം, അത് പെരട്ടി ഒഴിഞ്ഞാ മതി. നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞതായി തെറ്റല്ലേ കരിമ്പായി. അവൻ അങ്ങനെ വിട്ടാ ശരിയാവില്ല. പുസ്തകം കടോ കരിമ്പായി. എന്റെ കയ്യിൽ കിട്ടൂലെന്ന് വിചാരിച്ചോ? അവിടെ മുങ്ങി ഇവിടെ മുങ്ങി കുറെ കാലായി നീ എന്റെ കണ്ണും പറ്റിച്ച് നടക്കുന്നു. അയ്യോ, ഞാനും രണ്ടു ദിവസമായിട്ട് കരിമ്പായി അന്വേഷിച്ച് നടക്കായിരുന്നു. അല്ലേ വിഷ്ണു? വിഷ്ണു, നിനക്ക് ഇന്ന് കടം തന്ന രൂപ ഇങ്ങ് തിരികെ തന്നേരെ. കരിമ്പായുടെ കടം അങ്ങ് തീർത്തേക്കാം. ഏത് രൂപ? ഇന്ന് രാവിലെ ഞാൻ. എടാ രാജേന്ദ്ര, വിളവ് നിനക്കാണെങ്കിലും വയസ്സ് എനിക്കാണ്, നീ തരാനുള്ള കാശെടു. കാശ് തരില്ല, ഞാൻ പറഞ്ഞില്ലല്ലോ ആദ്യം ഒന്ന് വിടാൻ പറയാവരോട്. നീ ഇവിടെ ആർക്കൊക്കെ കാശ് കൊടുക്കാൻ ഇല്ലാത്തതുണ്ട്, ഇവിടുന്ന് തിന്നെന്റെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് വസൂലാക്കിയുള്ള കരിമ്പായി. നാണം ഉണ്ടോ നിനക്ക്? എല്ലാവരും നക്കാപ്പിച്ച കാശ് മേടിച്ചിട്ട് സേട്ടുന്റെ മാളുടെ മുമ്പിൽ ആളാവേണ്ട വല്ല കാര്യമുണ്ടോ? ചിരിക്കല്ലേ. മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? അത് മാത്രം പറയരുത്, ഞാൻ മലയാളിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം കാശ് തിരികെ തരും. തുമാരാ കാശ് വാപ്പസ് തേക്കാ, തുമാരാ പൈസ തേക്കാ, തുമാരാ പൈസ തേക്കാ, ഓർ തുമാരാ ഭീ തേക്കാ. എനിക്കൊരു നല്ല കാലം വരും, ഏക് ദിൻ ഹം ബബ്ബേ കാ രാജാ ബനേഗാ. ഇന്ന് ചെലവ് കരിമ്പായുടെ വക ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു ഓംലെറ്റ് അടിക്കുന്ന ഒരു പാടെ എന്നാ ഡബിൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതൊക്കെ ഒരു തമാശ അല്ലേ കരിമ്പായ്? എനിക്ക് സീരിയസ് ആ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തേ തേ തിതി തേ. നേരത്തെ പറഞ്ഞതല്ലേ, കാല് പുറകോട്ട് വെച്ചിട്ട് അത് തേ തേ തിതി തേ. ചേച്ചി ഒന്ന് കാണിച്ചാ. തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തേ തേ തിതി തേ. എന്താടാ പൊട്ട,
फिर उसके बाद कुमार सानू का हिंदुस्तानी म्यूजिक कंसर्ट, वाह वाह जवाब नहीं। बहुत मजा आया। और तीसरा प्रोग्राम था उषा उदुप का, वो वेस्टर्न म्यूजिक एकदम फर्स्ट क्लास। I didn't even know that I loved him so real. He went away. Excuse me. Bore adikkunnalle nee endai fresh line kadikkatha madrile nilakku parayanalla nanna vacha bayam paranju thulagi eniki poittu vara paniyullo waiti oru matter undu nee parayan thodangitta ara manikkur aayillo aayillo oru ara manikkur undu oru urgent matter aanu ninde sahaya enikku koodiye kadiyu waiti please. By the by, you like cricket? Yeah. How about you? Me too. I like cricket very much. Cricket to mere liye zindagi hai. Wo kal ka cricket match TV pe dekha? Wow wow, Kapil Dev ka jawab nahi tha. Kya maar maar raha hai yaar. Humse puchega to hum bata denge Kapil Dev hi sabse acha player hai. Kapil Dev ka kya batting hai, kya bowling hai, kya fielding hai sab. Aur kuch chahiye? Nahi nahi. Nahi, bill lao. Excuse me, ek minute. Nanak bore adikilla lo? Dayendra varadu manushna korangal pikirudu. Matter nanu cha para. ഇനി മാറ്റർ പറയാനായി ഒരു മിനിറ്റ് ബാപ്രേ മേരെ പേഴ്സ് കിധർ ഗയാ ഓ പറഞ്ഞോ അവന്റെ കൊടുത്തല്ലോ പേഴ്സ് ഉസ്കോ ദിയാ ഥാ ഏക് മിനിറ്റ് നിന്റെ മാറ്റർ എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി അളിയാ ചതിക്കരുത് എന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ് ഇപ്പൊ എന്റെ പൈസ ഇല്ലായിരുന്നു നീ എന്ത് അവിടുന്ന് വരാനിറങ്ങുമ്പോ നീ കാശെടുത്ത് പോക്കറ്റിൽ നിന്ന് ഞാൻ കണ്ടല്ലോ ആ എമൗണ്ട് കണക്കാക്കിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പ്ലീസ് ചവിട്ടു ഞാൻ ചവിട്ടോ ഇടിക്കോ തൊടിക്കോ എന്ത് വേണോ ചെയ്തോ പക്ഷെ തൽക്കാലം പ്ലീസ് നക്കി നാറി നായേ അതെല്ലാം ഞാനാണ് സമ്മതിച്ചു താങ്ക്സ് ആ യേ ബിൽ കാ എമൗണ്ട് ഓർ യേ 10 റുപ്യാ തുമാരാ ടിപ് യുവർ ടിപ് ഒന്ന് നിർത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ രണ്ടിനും ചവിട്ടി പുറത്താക്കി ഞാൻ ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ സുഹാർ 10 രൂപ ടിപ്പ് കൊടുക്കണം ഇവരാരാ ദുബായ് ഷെയ്ഖിന്റെ മോനോ ആ കാശ് കൊണ്ട് ഞാൻ 3 നേരം ലാബ് ഷെയ്ഡ് ചാപ്പാടിക്കും നീ നക്കിയാണെന്ന് വെച്ചാൽ എനിക്കും അങ്ങനെ ആവാൻ പറ്റുമോ അതും അതേപോലെ ഒരു സിറ്റുവേഷനില് ഊസിയെ കാശ് കൊണ്ടല്ലടാ നീ നിങ്ങൾ രണ്ടും കൂടെ എന്നെ അങ്ങോട്ട് കൊല്ലു അന്യ നാട്ടിൽ വന്ന് കിടന്നിട്ട് ഓഫീസിൽ അവിടെയല്ലോ ഒരു സമാധാനം ഇവിടെ വന്ന ഇടാ ഞാൻ എന്ത് പഠിച്ച് ഈ തെണ്ടി പ്രേമിക്കുന്നതിന് ഞാൻ കാശ് ലോക്കേണ്ട കാര്യം എന്താ നിനക്കറിയോ ഇവൻ എനിക്ക് എത്ര കാശ തരാനുള്ളതെന്ന് ഇവരെന്താ ശമ്പളം കിട്ടുന്നില്ലേ കിട്ടുന്ന കാശ് മുഴുവൻ പെർഫ്യൂമും പാന്റും ഷർട്ടും മേടിച്ച് തരും സൂനേതോ ഭായ് ചുപ്രയോ ഒരു ഡ്രൈവർക്ക് ചേർന്ന വേഷമാണ് അവന്റെ എന്റെ തൊഴിലിൽ തൊട്ട് കളിക്കരുത് നിങ്ങളെ പോലെ ഒരു ഡിഗ്രി എനിക്കില്ലാതായി പോയി അല്ലെങ്കിൽ ഞാൻ ഈ ബോംബെ വിലയ്ക്ക് വാങ്ങിച്ചത് കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടെ അഷ്ടമുഷ്ടി കഴിഞ്ഞുകൂടുക പോരാത്തന് അച്ഛന് കേസ് നടത്താൻ മാസം മാസം നാട്ടിലേക്ക് മണി ഓർഡർ വേറെയും ഇവർ എന്റെ ദണ്ണം വല്ല അറിയോ നിന്നോട് എനിക്ക് സിമ്പതി ഉണ്ട് വിഷ്ണു ഒരു ശരാശരി മറുനാടൻ മലയാളിയുടെ പ്രാരബ്ധങ്ങളൊക്കെ നിനക്കുണ്ട് എനിക്കറിയാം പക്ഷേ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ അല്ലേ മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കുക മര്യാദക്ക് എനിക്ക് തരാനുള്ള കാശ് മുഴുവൻ തന്നോണം നിന്റെ കാശ് പലിശ സഹിതം ഞാൻ മടക്കി തരും മടക്കി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ വിളിച്ചാൽ സേട്ടുവിന്റെ മകൾ എന്നോടൊപ്പം വരില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നാളെ സേട്ടുവിന്റെ മകളുടെ ഭർത്താവായി അങ്ങേരെന്നെ അംഗീകരിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിന്റെ മുതലാളിയായി മാറില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അന്ന് നിന്റെ പൊസിഷൻ എന്തായിരിക്കും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്താ സംശയം ഈ കൈ കണ്ടോ രാജയോഗവും ഗജകേസരിയോഗവും ഒരുമിച്ച് കിടപ്പുണ്ട് അനുഭവിച്ചേ പറ്റൂ അനുഭവിച്ചേ പറ്റൂ സിഗരറ്റ് ഉണ്ടോ കയ്യില് സുധാര പണം ഇന്ന് വരെ നാളെ പോവും പക്ഷെ നമുക്ക് വലുത് പണമാണ് എടാ ഞാൻ ഇല്ലെന്ന് മേടിക്കാൻ വെച്ചിരുന്ന കാശാണത് ഹലോ ഇന്ന് ഞായറാഴ്ച ഓഫീസിലോ പിന്നെ രാമേട്ടന്റെ വീട്ടിലേക്ക് ഞാനും അങ്ങോട്ടേ ഒന്നിച്ച് വരാൻ പാടില്ലേ അതല്ലേ നല്ല ചേർച്ച അത്രക്ക് ചേർച്ചയുണ്ടോ എനിക്ക് അങ്ങനെ തോന്നണില്ലല്ലോ നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നൂലല്ലോ
നല്ല കാര്യങ്ങളൊക്കെ നിന്റെ തലേന്നുള്ള പൊട്ടി മുളയ്ക്കണത്. അതാണല്ലോ എന്റെ ഈ വിജയരഹസ്യവും. അതെ, വിഷ്ണുവിനെ കൊണ്ട് നമുക്ക് അരുന്നതേ കല്യാണം കഴിപ്പിച്ചാലോ? അതെ, അത് നീയും ഞാനും തീരുമാനിക്കേണ്ട കാര്യമല്ല. രണ്ടുപേർക്കും കാരണവന്മാരുണ്ട്, അവരായിക്കോളും. അയ്യോ, ഞങ്ങൾ ഒന്നിച്ചല്ല വന്ന്. ഞാനിന്ന് ഓഫീസ് അവധിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്, രാമേട്ടെ കാണാലോ എന്ന് വിചാരിച്ച് ബസ്സിൽ വന്നപ്പോ, ഞാൻ വന്നപ്പോഴാണ് ഈ കുട്ടി അതിലിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ചെറുപ്പശ്ശേരിലെ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ബസ്സിൽ വരുമ്പോ കണ്ടതാ. അപ്പൊ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞപ്പോ ഞാനും ഒന്നിച്ചു വന്നു. സിന്ധുവിന് അല്ല, തനിക്ക് ഡാൻസ് പഠിക്കുന്ന കാര്യം ചേച്ചി പറഞ്ഞിരുന്നല്ലോ. ആ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് പഴയ ചെറുപ്പശ്ശേരിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? അമ്മ എപ്പോഴും വഴക്ക. ആഴ്ചയിൽ ഒരു കത്തെങ്കിലും എഴുതി കൂടുന്നു പറഞ്ഞു. ആഴ്ചയിൽ ഒന്ന് പോയിട്ട് മാസത്തിൽ ഒന്ന് പോലും. സത്യത്തിൽ എന്നെ കൊണ്ട് പറ്റില്ലേ ബോർ പരിപാടി? എടാ, നീ ഇത് എത്ര എഴുതും? എന്നും കാണുന്നുണ്ടല്ലോ. ദിവസത്തിൽ മിനിമം ഒരു കത്ത്, അതാണ് അവളുടെ ഒരു കണ്ടീഷൻ. എന്റെ അമ്മയെ ദിവസേന ഓരോ കത്തോ? എനിക്കും ഇഷ്ടമായി എഴുതാൻ. വൈഫിന്റെ പ്രധാന ജോലി പോസ്റ്റ്മാനെ കാത്തു നിൽക്കല. അന്യ നാട്ടിൽ ഒന്ന് കഷ്ടപ്പെടുമ്പോ നമുക്ക് ഇതല്ലേ ഉള്ളു വിഷ്ണു ഒരു ആശ്വാസം. എന്നാൽ എന്താ ഇത്രയൊക്കെ എഴുതാൻ? കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആവുമ്പോ തനിക്കും എന്റെ സെന്റിമെന്റ്സ് മനസ്സിലാവും. എങ്ങോട്ടേ തള്ളണേ? കളിക്കരുത്. എന്റെ കട്ടിലി കിടന്നിട്ട് എങ്ങനെ തന്നെ ചവിട്ടി പുറത്താക്കുന്നുടാ ശോഭമേ. എടാ, ഇവന്റെ ഒരു കാര്യം കണ്ടോ? ഓട്ടെ കാള, അവൻ നന്നാവൂല. ഞാൻ ആലോചിക്കരുത്, ഞാനിവിടെ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സും ഇല്ലാതെ ഒറ്റത്തടി അങ്ങനെ കഴിയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നാൻ? ഇനിയിപ്പോ ഒരു കല്യാണം കഴിക്കുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? വല്ലതും ഒത്തു വന്നിട്ടുണ്ടോ? ഒത്തുവരും. എന്റെ കാര്യമൊക്കെ ഭാര്യ എഴുതാറുണ്ടല്ലോ അല്ലേ? പിന്നെ എങ്കിലും ഇതും കൂടി എഴുതിക്കോ. വിഷ്ണുവിന്റെ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ആരാ കക്ഷി? സമയമുണ്ട് പറയാം.